ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനലിന്റെ വ്ളോഗെല്ലാം നിങ്ങൾ കണ്ട് ഒത്തിരി സപ്പോർട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എനിക്ക് റിക്വസ്റ്റ് പ്രകാരം വന്നത് പ്രകാരം ഇടുക. ഗോബി മഞ്ചൂരിയൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ഞാനിവിടെ ഒരു അര കിലോ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറിയ പീസാക്കി ഒന്ന് കഴുകി, അതാ ഇനി നമുക്കിത് ഉപ്പുവെള്ളത്തിയിട്ടൊന്ന് ബോയിൽ ചെയ്യണം ഇച്ചിരി നേരം. ബാറ്ററിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 5 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇത് നമുക്ക് ബാറ്റർ തയ്യാറാക്കാനാണ്. ഇവിടെ ഇപ്പം ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് ബോയിൽ ആകാറായിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ആ ഉപ്പിട്ടതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടി, എന്നിട്ട് നമുക്ക് ഈ കോളിഫ്ലവർ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിപ്പോ 2-3 മിനിറ്റ് ആയി. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഒന്നി ഇങ്ങനെ കോരിയെടുക്കാം, അല്ലെങ്കിൽ വെള്ളം ഊറ്റിക്കളയാം. ഇനി നമുക്ക് ഇതിനകത്ത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിന്റെ പാത്രം തയ്യാറാക്കാം. ഒത്തിരി വെള്ളം ആദ്യം ഒഴിക്കല്ല്. ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർക്കുക. എന്നിട്ട് ഈ പരുവത്തിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഇത് നമുക്ക് കൈ കൊണ്ടാ മിക്സ് ചെയ്യേണ്ടേ. സ്പൂണും കൊണ്ടായാൽ എല്ലാ സൈഡിലും ബാറ്റർ പിടിക്കത്തില്ല. ഇത് കൈ കൊണ്ടാകുന്നുണ്ടായിരിക്കാം. മറ്റേ പാത്രം വെച്ച് ചെറുതായതുകൊണ്ട് ഞാൻ വലിയൊരു പാത്രത്തിലോട്ട് അതാക്കിയിട്ടുണ്ട്. ഇനി കൈ കൊണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോ കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട അധികം ഒന്നും ബാറ്റർ അതിലോട്ട് പിടിച്ചിട്ടില്ല. അതുകൊണ്ട് വീണ്ടും 1 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി കൈ കൊണ്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പം നല്ല ക്രിസ്പി ആവും. ഇപ്പൊ എല്ലാം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഓയിൽ വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ ഓയിൽ ചൂടാക്കാൻ വെച്ച്. ഓയിൽ ഇപ്പം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് പറക്കി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പൊ ആദ്യം ഇട്ടതൊക്കെ അങ്ങ് മൂത്ത് അതിങ്ങി കോരിയെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ ഇരിക്കണേ. ഇതിപ്പം നന്നായി മൂത്ത് ഇച്ചിരി അങ്ങ് മൂക്കണ്ട. ഒരു ഒരു കളർ ആയിട്ടുണ്ട്, ബ്രൗൺ കളർ. അത് പാത്രത്തിൽ ഇടുമ്പോഴേ നല്ല കിലുകിലാ സൗണ്ട് കേൾക്കുന്നുണ്ട്. നമ്മള് ലാസ്റ്റ് കോൺഫ്ലോർ ഒക്കെ ചേർത്തില്ലേ, അത് അങ്ങനെ ആവുമ്പോഴാ ഇങ്ങനെ ഇത് വരുന്നത്. ഇനി തീ ഒന്ന് ഇച്ചിരി കുറച്ചതിന് ശേഷം ബാക്കിയുള്ളതുകൂടെ ഞാൻ ഇടുക. ഇവിടിപ്പോ എല്ലാം ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഇവിടിപ്പ കടായി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരിച്ചിരി എണ്ണ ഒഴിച്ച് അതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി. ഒരു 2 ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക്. എരിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തോളൂ. അത് ഇച്ചിരി ഒന്ന് വാടി വന്നപ്പോ 2 ചെറുതായിട്ട് അരിഞ്ഞ മീഡിയം സവാള. ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇത്
ഇതിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ ഒന്ന് കുറച്ചതിന് ശേഷം ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിക്കുക. ഒന്നര ടേബിൾ സ്പൂൺ ചില്ലി സോസ്. എരിവൊക്കെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതിയെന്ന്. ഇതിലോട്ട് 2.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. ഇപ്പം ഇച്ചിരി എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ ചേർക്കണ്ട, 2 1/2 ചേർത്താൽ മതി. ഇതിലോട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ. ഇനി തീ കൂട്ടാം. ഇതിലോട്ടൊരു സ്വല്പം വെള്ളം ഒഴിക്കുക, കാരണം ആ ഗ്രേവി ഒക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി. കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാൻ. ഉപ്പ് നമ്മൾ കുറച്ചല്ല ചേർത്തുള്ളൂ. ഇതിലോട്ടൊരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കി ഒഴിക്കണേ. ഇതിലോട്ട് ഞാൻ കുറച്ച് ക്യൂബായിട്ട് കട്ട് ചെയ്ത സവാളയും കുറച്ച് ക്യാപ്സിക്കോ. അത് ഒത്തിരി അങ്ങ് വേവണ്ട, ഒരു ശകലം വാടിയാ മതി. ആ ടേസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എങ്കിൽ നിങ്ങൾക്ക് ഈ ഞാൻ ചെയ്യുന്ന പ്രൊസീജിയർ അവോയ്ഡ് ചെയ്യാം. ഈ സ്പ്രിംഗ് ഓണിയനും അല്ല സോറി സവാളയും ക്യാപ്സിക്കോം ചേർക്കുന്നത്. ഇതിലോട്ട് ഇനി നമുക്ക് കോളിഫ്ലവർ ഇടാം. നന്നായി മിക്സ് ചെയ്യാമേ. മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് ഇങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ കിടക്കട്ടെ, ആ ക്യാപ്സിക്കോം ഉള്ളി ഒന്ന് വാടാൻ വേണ്ടി. ഇതിപ്പോ 2 മിനിറ്റ് കഴിഞ്ഞ് ഇനി തീ ഓഫാക്കാം. ഇപ്പം നിങ്ങൾക്ക് റെഡ് കളറിൽ വേണമെങ്കിൽ ഇത് ചിലർ കളർ ചേർക്കും, ഞാനിപ്പോ കളറൊന്നും ചേർക്കുന്നില്ല. ഇതിന്റെ മുകളിലോട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയനൂടെ വരാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ ഡൗട്ട് എന്താണെങ്കിലും കമന്റിൽ കൂടി ചോദിക്കാം. ഇതുപോലുള്ളൊരു പുതിയ ഡിഷുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.